ശ്രീ തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിലെ കർക്കിടക മാസവാവ് ബലി ആഗസ്റ്റ് 3-ന്. ചടങ്ങുകൾ ആരംഭിക്കുക ശനിയാഴ്ച പുലർച്ചെ 5 മണി മുതൽ. തൃത്തല്ലൂർ രമേശൻ ശാന്തിയും തിലഹോമം ക്ഷേത്രം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയും മുഖ്യ കാർമ്മികത്വം വഹിക്കും. പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടുപന്നി ആക്രമണം. ആടുമേക്കാൻ പോയ സ്ത്രീക്ക് പരിക്ക്. കോട്ടമല സ്വദേശി ശാന്തയുടെ കാൽമുട്ടിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിയോടെയായിരുന്നു ആക്രമണം. പയ്യന്നൂർ നഗരസഭയ്ക്കെതിരെ പ്രതിഷേധവുമായി UDF. കെടുകാര്യസ്ഥതയ്ക്കും ജനവിരുദ്ധ ഭരണത്തിനുമെതിരെ എന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു ബഹുജന മാർച്ച്. KPCC അംഗം റിജിൽ മാക്കുറ്റി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കോട്ടയം തലനാട് കാട്ടുപന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി. ജഡം കണ്ടെത്തിയത് അട്ടിക്കളം ആലുപിലാവിന് സമീപത്തെ റോഡരികിൽ. ചെന്നായ്ക്കൾ ഭക്ഷിച്ച നിലയിലായിരുന്നു ജഡം. ജഡം കണ്ടത് രാവിലെ ജോലിക്കെത്തിയവർ. മലപ്പുറം വളാഞ്ചേരി ഹൈസ്കൂൾ 1976-77 SLC ബാച്ചിന്റെ ഒത്തുചേരലും കുടുംബ സംഗമവും July 28 രാവിലെ 9 മണിക്ക്. കുളമംഗലം അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും അഭിനേതാവ് ഉണ്ണിനായർ, എഴുത്തുകാരൻ സത്യൻ മാസ്റ്റർ, കവി ബാലൻ വെങ്ങാട് എന്നിവരെ ആദരിക്കുകയും ചെയ്യും. കാർഗിൽ വിജയ് ദിനം ആചരിച്ച് തൃശൂർ കണ്ടശാം കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. പരിപാടി സംഘടിപ്പിച്ചത് NSS യൂണിറ്റിന്റെയും സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ അബ്ദുൾ മനാഫ് ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ പാട്ടുകുർബാനയും ലത്തീഞ്ഞു നൊവേനയും നടന്നു. ചരിത്ര പ്രസിദ്ധമായ മുത്തേമ പള്ളി തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ഫാദർ വിൽസൺ പിടിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ ജില്ലയിലെ റോഡുകളിൽ രൂപപ്പെടുന്ന കുഴികൾ അടയ്ക്കുവാനുള്ള പ്രവൃത്തികൾ വേഗത്തിലാക്കണമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ശക്തമായ മഴയിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളും സമയബന്ധിതമായി പരിഹരിക്കാൻ നിർദ്ദേശം. തീരുമാനം റോഡ് നിർമ്മാണ പുരോഗതി സംബന്ധിച്ച അവലോകന യോഗത്തിൽ. പൈതൃക കോളേജ് പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിന്റെ വികസന പ്രവർത്തനങ്ങൾ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വിലയിരുത്തി. കോളേജിലെ PG ബ്ലോക്ക് നിർമ്മാണം പുരോഗമിക്കുന്നു. അടുത്തഘട്ട വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പരിശോധിക്കാമെന്നും മന്ത്രി. തൃശൂർ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ വില്ലേജ് ഓഫീസുകളിൽ ലാപ്ടോപ്പുകളുടെയും പ്രിന്ററുകളുടെയും വിതരണോദ്ഘാടനം നടത്തി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലാപ്ടോപ്പുകളും പ്രിന്ററുകളും വാങ്ങിയത് 2023-24 വർഷത്തെ പ്രത്യേക വികസന നിധിയിൽ നിന്നും 20 ലക്ഷം രൂപ വിനിയോഗിച്ചു.